മനുഷ്യരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ്. എല്ലാവരോടും സന്തോഷത്തോടെ ഇടപെടണം. ആരെയും മാറ്റി നിർത്താതെ സ്നേഹിക്കണം. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, എൻ്റെ സ്വഭാവത്തിൻ്റെ മുള്ളുകൾ മറ്റാരും കൊള്ളാൻ ഇടവരുത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങളുമൊക്കെ തട്ടിമറിച്ചിട്ട് നാം പലരെയും വിഷമിപ്പിക്കും. നാം തന്നെ നമുക്ക് ഭാരമായിത്തീരും. നമ്മുടെ ബലഹീനതകൾ നമുക്ക് വലിയ ഭാരമായിത്തീരും. നമ്മുടെ ഉള്ള് പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഇവിടെ പൗലോസ്ലിഹ നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. പൗലോസ്ലിഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 7:19. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ചായ്വ് തിന്മയിലേക്കാണ്. കർത്താവിൻ്റെ ശക്തി നമ്മിൽ പ്രവഹിക്കുമ്പോഴാണ് നന്മ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഈ നോമ്പിൻ്റെ നാളിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പൗലോസ്ലിഹ തൻ്റെ ജീവിതത്തിലെ ഒരു മുള്ള് മാറ്റുവാനായി 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് മാറ്റിക്കൊടുത്തില്ല. പകരം കർത്താവ് പൗലോസ്ലിഹായോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നമ്മുടെ ബലഹീനത എത്രമാത്രമാണോ, നീ എത്രമാത്രം ബലഹീനനാണോ, അത്രമാത്രം കർത്താവിൻ്റെ നെഞ്ചിലേക്ക് ചാരുവാനുള്ള അവകാശം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ബലഹീനതകളിലാണ് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ജീവരസം ആവോളം നുകരുവാൻ, ഹൃദയത്തിൻ്റെ ഭാവം സ്വന്തമാക്കുവാൻ നിൻ്റെ ബലഹീനതകളിൽ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. നമുക്ക് ഈശോയോട് ചേർന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി വയ്ക്കാം. വചനം പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന്. നിനക്ക് ഒന്ന് പുഞ്ചിരിക്കണമെങ്കിൽ, നിൻ്റെ ഹൃദയവിചാരങ്ങൾ നന്മയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കർത്താവിൻ്റെ വലിയ സഹായം നമുക്ക് ആവശ്യമാണ്. ആ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായി, മറ്റൊരു ഈശോയാകുവാനായി നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഈശോയുടെ ശക്തി നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.